ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണം പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസ്, ബി ജെ പി പോലുള്ള പ്രമുഖ പാർട്ടികൾ നടത്തുന്നുണ്ട്. ബി ജെ പി ഇത്തവണ ഒറ്റക്കാണ് മത്സരിക്കാനിറങ്ങുന്നത്. പി ഡി പിയുമായി സഖ്യം വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു ബി ജെ പി നേതൃത്വം. എന്നാൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസുമായി സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു സർവേ പുറത്തു വന്നിട്ടുണ്ട്, ലോക്പോൾ മെഗാ സർവേ. ഈ സർവേ പറയുന്നതിനനുസരിച്ച് സഖ്യം ജമ്മു കാശ്മീരിൽ ഗുണം ചെയ്യുമെന്നതാണ് ഈ സർവേ പറയുന്നത്. അതായത് കോൺഗ്രസ് എൻ സി സഖ്യത്തിന് വലിയ മുന്നേറ്റമാണ് സർവേ പ്രവചിക്കുന്നത്. ഈ സഖ്യത്തിൽ സി പി എമ്മും പാന്തേഴ്സ് പാർട്ടിയും ഉണ്ട്. ഈ സഖ്യത്തിന് വലിയ മുന്നേറ്റമാണ് പറയുന്നത്. അതായത് ജമ്മു കാശ്മീരിലെ ജനത വിധിയെഴുതുന്നത് ബി ജെ പിക്ക് എതിരെയായിരിക്കും. 40% മുതൽ 42% വോട്ട് ഷെയറോടെ നല്ല വ്യക്തമായ ലീഡ് ഇന്ത്യ സഖ്യം കാശ്മീരിൽ നേടുമെന്ന് തന്നെയാണ് ലോക്പോൾ സർവേ പറയുന്നത്. ബി ജെ പിക്ക് ആകെയുള്ള 28% മുതൽ 30% വരെ മാത്രമേ വോട്ട് ഷെയർ ജമ്മു കാശ്മീരിൽ ലഭിക്കുകയുള്ളൂ. പി ഡി പിക്ക് 18% മുതൽ 20% വരെയും അതുപോലെ ബാക്കിയുള്ളവർക്ക് 10 മുതൽ 13% വരെയും വോട്ട് ഷെയർ ലോക്പോൾ പ്രവചിക്കുന്നുമുണ്ട്. സീറ്റുകളുടെ എണ്ണത്തിലേക്ക് വന്നാൽ ഇന്ത്യ സഖ്യത്തിന് 51 മുതൽ 56 സീറ്റുകളുടെ ഭൂരിപക്ഷമാണ് സർവേ പ്രവചിക്കുന്നത്. 90 സീറ്റുകളിലെ ജമ്മു കാശ്മീരിൽ ഭരണം പിടിക്കാൻ വേണ്ടത് 46 സീറ്റുകളാണ്. ഇപ്പോഴത്തെ ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഭരണം പിടിക്കാൻ ആവശ്യമായ സീറ്റുകൾ ലഭിക്കുന്നുണ്ട്. ഒറ്റക്ക് മത്സരിക്കുന്ന ബി ജെ പിക്ക് 23 മുതൽ 26 സീറ്റുകളാണ് ലോക്പോൾ സർവേ നൽകുന്നതും. പി ഡി പിക്ക് 4 മുതൽ 8 സീറ്റുകളും മറ്റുള്ള പാർട്ടികൾ, അതായത് ആം ആദ്മി പോലുള്ള പാർട്ടികൾ ഒറ്റക്കാണ് മത്സരിക്കുന്നത്. അവർക്ക് 3 മുതൽ 7 സീറ്റുകൾ വരെയും ലഭിക്കുമെന്നതാണ് ഇപ്പോഴത്തെ ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ബി ജെ പിയോടൊപ്പം ഇനിയിപ്പോൾ പഴയതുപോലെ പി ഡി പി കൂടിയാൽ പോലും 46 എന്ന മാന്ത്രിക സംഖ്യ എത്താൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കണക്കുകൾ വെച്ചു നോക്കുമ്പോൾ 1996 ശേഷം ആദ്യമായി ഒരു മുന്നണി കേവല ഭൂരിപക്ഷം നേടുമെന്ന ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടും. സർവേകളൊന്നും ആധികാരികത അവകാശപ്പെടുന്നതല്ല എങ്കിലും ഇത്തരം സർവേകളൊക്കെ ഒരുപക്ഷേ ജനത്തെ സ്വാധീനിക്കാനുള്ള ശേഷിയുമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ മേൽക്കൈ നേടാൻ സാധിക്കുകയും അതുപോലെ ഹരിയാനയിലും മികച്ച വിജയം നേടാൻ സാധിക്കുകയും ചെയ്താൽ രാജ്യത്ത് ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചനകൾ കുറെ കൂടി വ്യക്തമാകും. അത് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും പ്രതിഫലിക്കുകയും ചെയ്യും.